ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് കുട്ടനാട്ടിലെ താറാവ് കർഷകർ വലിയ മുന്നൊരുക്കങ്ങളിലാണ്. പ്രളയകാലത്തെ നഷ്ടത്തിൽ നിന്നും ക്രിസ്മസ് ഈസ്റ്റർ കാലത്തോടെ കരകയറാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. സീസൺ തുടങ്ങും മുൻപേ തന്നെ താറാവ് വില കുതിക്കുന്നതിലും ഇവർക്ക് സന്തോഷമുണ്ട്. താറാവ് കർഷകർക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന സീസണാണ് ക്രിസ്മസ് ഈസ്റ്റർ കാലം. ക്രിസ്മസിന് ഒരു മാസം മാത്രം ശേഷിക്കെ അപ്പർ കുട്ടനാട്ടിലെ താറാവ് കർഷകർ പ്രതീക്ഷയിലാണ്. വിപണിയിലേക്ക് എത്തിക്കാൻ കൂടുതൽ താറാവുകൾ ഫാമുകളിൽ തയ്യാറായി കഴിഞ്ഞു. താറാവുകൾ കശാപ്പിന് പ്രായമാകാൻ കുറഞ്ഞത് 56 ദിവസമെങ്കിലും വേണം. കുട്ടനാടൻ താറാവുകൾക്ക് 8 ആഴ്ചയാകുമ്പോൾ തന്നെ നല്ല തൂക്കവും ലഭിക്കും. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിലും ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിൽ മാത്രം 75 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഈ നഷ്ടത്തിൽ നിന്നും കരകയറാനുള്ള വഴി കൂടിയാണ് ക്രിസ്മസ് സീസൺ. ഇപ്പോൾ കുട്ടനാടൻ താറാവിൻ്റെ വില 250 രൂപയ്ക്ക് മുകളിലോട്ടാണ്. ക്രിസ്മസ് അടുക്കുമ്പോൾ ഇത് 350 മുകളിലാകും. മുട്ടയ്ക്കും സീസണിൽ വില വർദ്ധിക്കും. കുട്ടനാട് മേഖലയിൽ, അപ്പർ കുട്ടനാട് മേഖലയിലുള്ള താറാവ് കർഷകർ മൊത്തം ഭയങ്കര പ്രയാസത്തിൽ അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ വീണ്ടും ഈ ക്രിസ്മസ് പ്രമാണിച്ച് താറാവ് കുഞ്ഞ് വളർത്തുകയും താറാവിനെ വളർത്തി ഒരു രീതിയിൽ ഒരു പരുവത്തിന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുട്ടനാടൻ മേഖലയിൽ മാത്രം 1000-ലധികം താറാവ് കർഷകരാണുള്ളത്. നേരത്തെ പക്ഷിപ്പനി ബാധിച്ച് ലക്ഷക്കണക്കിന് താറാവുകളാണ് ചത്തൊടുങ്ങിയത്. ഇതിൽ നിന്നൊക്കെയുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്മസ് കാലത്തെ വിപണിയിൽ നിന്നും കർഷകർ പ്രതീക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.